നമസ്കാരം. പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ബുദ്ധിയും പ്രവർത്തനവും ഒക്കെ സുരേഷ് ഗോപിയുടെ വകയായിരുന്നു. കെ സുരേന്ദ്രൻ പോലും അറിയാതെ സുരേഷ് ഗോപി നേരിട്ട് അരവിന്ദ് മേനോൻ, നഡ്ഡാജി, അമിത്ഷാജി എന്നൊക്കെ പറയുന്ന റൂട്ടിലൂടെയാണ് അത്രേ കൊണ്ടുവന്നത്. കെ സുരേന്ദ്രൻ ഇക്കാര്യം തലേന്നാൾ വൈകുന്നേരം 5 മണി വരെ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ പത്രങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ തനിക്ക് ജയിക്കാനുള്ള പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്തു വരികയായിരുന്നു. പക്ഷേ പത്മജ ബി ജെ പിയിലേക്ക് എത്തിയപ്പോൾ തൃശ്ശൂരിലെ സ്ഥിതി അലുത്തുകുലുത്തായി. പത്മജയെ എത്തിച്ച് പ്രതാപൻ്റെ വോട്ട് അത്യാവശ്യം ചോർത്താം, മൊത്തത്തിലുള്ള അതൃപ്തി വോട്ടാക്കി മാറ്റാം എന്നൊക്കെയുള്ള പദ്ധതി സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ തലയിൽ ഒരു ഇടുത്തി കൂടി വീണു, കെ മുരളീധരൻ്റെ രൂപത്തിൽ. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്? നിലവിൽ തൃശ്ശൂരിൽ 3 സ്ഥാനാർത്ഥികൾ റെഡിയായി നിൽപ്പാണ്: വി എസ് സുനിൽകുമാർ, കെ മുരളീധരൻ, സുരേഷ് ഗോപി. ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ 1-2 മാസമല്ല, 5 കൊല്ലം മുന്നേയുള്ള സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ തീരുമാനിച്ചതാണ് അടുത്ത വർഷം ഞാൻ തൃശ്ശൂരിൽ മത്സരിച്ച് ജയിക്കുമെന്ന്. എന്നിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു, തിരഞ്ഞെടുപ്പ് വന്നു, ഇനി സ്ഥാനാർത്ഥിയായി, ഇനി നോമിനേഷനൊക്കെ കൊടുക്കേ വേണ്ടു. പക്ഷേ സുരേഷ് ഗോപിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, കെ മുരളീധരൻ കൂടി വന്നതോടെ സ്റ്റേഷൻ കിട്ടാതെ നടക്കുകയാണ് മൂപ്പര്. എന്താണ് മുരളീധരൻ കൂടി വന്നപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ അവസ്ഥ എന്ന് വോട്ട് കണക്ക് വെച്ച് തന്നെ നമുക്ക് പരിശോധിക്കാൻ കഴിയും. അതിലേക്ക് വരുന്നതിന് മുമ്പ്, മുരളീധരൻ്റെ വരവോടുകൂടി സുരേഷ് ഗോപിയുടെ നില പരിങ്ങലിലാണ് എന്ന് നമ്മൾ പറയുന്നതിന് അടിസ്ഥാനമാക്കുന്ന സുരേഷ് ഗോപിയുടെ പ്രകടനങ്ങൾ നിരവധിയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു, ഇന്ന് ഇതാ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സ്വന്തം പാർട്ടി പ്രവർത്തകരോട് തന്നെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. തൃശ്ശൂർ മണ്ഡലത്തിലെ ശാസ്താംപൂവ് ആദിവാസി കോളനിയിൽ പ്രചാരണ പരിപാടിക്ക് എത്തിയതായിരുന്നു സുരേഷ് ഗോപി. കാറിൽ എത്തി മൊത്തത്തിലൊന്ന് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇതോടെ കാറിൽ നിന്ന് ഇറങ്ങാതെ പ്രവർത്തകരെ അടുത്തേക്ക് വിളിച്ചു സുരേഷ് ഗോപി. ക്ഷുഭിതനായി സംസാരിച്ചു. 25 പേരെ മിനിമം വോട്ടർ പട്ടികയിൽ ചേർക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം. അപ്പോൾ ആ 25 പേര് പുതിയതായിട്ട് ബി ജെ പിക്കാരായ ആളുകൾ വോട്ടർ പട്ടികയിൽ വരുമല്ലോ. എന്നാൽ ആ ബൂത്തിൽ നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുകൂടി സുരേഷ് ഗോപി അപ്പോൾ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ച് മനസ്സിലാക്കിയത്രേ. അതോടുകൂടി അദ്ദേഹം കൂടുതൽ ചൂടായി. ഏജൻറ്റുമാർക്കും പ്രവർത്തകർക്കും എന്താണ് ജോലിയെന്ന് മൂപ്പര് ചോദിച്ചു. ബി ജെ പിക്കാരായ സ്ഥലത്തെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരേഷ് ഗോപി പറയുന്നത് കേട്ട് നമുക്കെല്ലാം ശരിയാക്കാം സാറേ എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. എന്നാൽ സുരേഷ് ഗോപി കാറിലിരുന്ന് അങ്ങനെ ഉറച്ച് നിലപാടിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉടൻ പേര് ചേർത്തോളാം, ഞങ്ങൾ ബാക്കി നടപടികളൊക്കെ എടുത്തോളാം, സാറ് വാ, നമുക്കുള്ള ആളുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്താണ് ബൂത്തിന്റെ ജോലി? ബൂത്തിന്റെ ഇൻചാർജിന്റെയും ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാ? എന്താവശ്യത്തിനാണ്? നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാവണ്ട. നിങ്ങൾ ബൂത്തുകാരെ മനസ്സിലാക്കൂ. അപ്പോൾ സുരേഷ് ഗോപി എന്താവശ്യത്തിനാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അവിടെ വോട്ട് ചെയ്യേണ്ട പൗരന്മാരുണ്ടാകണ്ടേ? നമ്മൾ യുദ്ധത്തിനിറങ്ങിയതല്ല, നേട്ടമുണ്ടാക്കാൻ വേണ്ടിയാണ് ഇറങ്ങി തിരിച്ചത്. സഹായിച്ചില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം, അവിടെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എന്ന് വരെ സുരേഷ് ഗോപി പറഞ്ഞു. അവസാനം പ്രവർത്തകർ സുരേഷ് ഗോപിയെ തടഞ്ഞു എന്നുള്ളതാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുക. നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരനെ പ്രവർത്തിച്ചോളാം. എനിക്ക് ഒരു താല്പര്യമില്ല, ഭയങ്കര കഷ്ടമാണ് കേട്ടത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്നലെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം. കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് വരുന്നു എന്ന് കേട്ടതിന് ശേഷം മാധ്യമങ്ങൾ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മകളുടെ കിരീടം പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ നിങ്ങളോട് ഞാൻ വരണ്ട എന്ന് പറഞ്ഞതിൻ്റെ വീഡിയോ നിങ്ങൾ തന്നെ ഹാജരാക്കണം, എന്നാൽ മാത്രമേ ഇനി ഞാൻ നിങ്ങളോട് മിണ്ടുള്ളൂ എന്ന് പറഞ്ഞു ചാനലുകാരോട്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ആ വീഡിയോ ഹാജരാക്കാൻ കഴിയുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പള്ളിയിൽ കിരീടം കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒന്ന്.
അത് പിന്നെ ഫുള്ള് സ്വർണ്ണാണോ അല്ലെങ്കിൽ വേറെ ചെമ്പിൽ പൊതിഞ്ഞതാണോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഒരു കൗൺസിലർ പരാതി അടക്കം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് ഒറിജിനലാണോ ആ നിലയിലാണോ ഇതിൻ്റെ ഉള്ളടക്കം എന്ന് കിരീടം പരിശോധിക്കുന്നതിന് വേണ്ടി പള്ളി കമ്മിറ്റി എന്തോ ആലോചനകളൊക്കെ നടത്തി തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒന്ന്. രണ്ടാമത്തേത്, തൃശ്ശൂരിൽ സുരേഷ് ഗോപി അഭിമുഖീകരിക്കുന്ന പ്രശ്നം, അവിടെ രണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ട് ചില സംഘപരിവാർ നേതാക്കൾ ഉന്നയിച്ച ആരോപണമാണ്. കൃഷ്ണരാജും അതോടൊപ്പം തന്നെ ആർ വി ബാബുവും ഉന്നയിച്ച ആരോപണമാണ്. ഈ രണ്ട് പള്ളികളുടെ യഥാർത്ഥ സത്ത ദേശീയതലത്തിൽ തന്നെ അമ്പലങ്ങളാണ് എന്നത് പോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഈ രണ്ട് പള്ളികളുടെ യഥാർത്ഥ ഉടമസ്ഥത എന്താണ്, ആരാണ് എന്നത് സംബന്ധിച്ച കോടതി വരെ പോയിട്ടുള്ള പരാതി അത് രണ്ട് സംഘപരിവാർ നേതാക്കളാണ്. രാമക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഈ കാര്യം വീണ്ടും ബി ജെ പിക്കാർ എടുത്തിടുകയും ചർച്ചയിലേക്ക് വരികയും ചെയ്തു. ഇത് സുരേഷ് ഗോപിക്കൊരു പ്രശ്നമാണ്. മൂന്നാമത്തെ കാര്യമാണ് കെ മുരളീധരൻ്റെ വരവ്. അതിന് മുമ്പ് ക്രൈസ്തവ വോട്ടുകൾ മുഴുവൻ എനിക്ക് കിട്ടും, ഞാൻ അവിടെ മുഴുവൻ ശരിയാക്കാൻ പോവാണെന്നും പറഞ്ഞിട്ടാണ് സ്വന്തം മകളുടെ വിവാഹത്തെ പോലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പള്ളിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വാർത്താ നിർമ്മിതി തന്നെ നടന്നത്. എന്നാൽ അതിനുശേഷം മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതൊക്കെ ആണുങ്ങൾ നോക്കിക്കോളും എന്ന് പള്ളിയിൽ അച്ഛന്മാരെ പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തി സുരേഷ് ഗോപി വെറുപ്പ് സമ്പാദിച്ചു. ഇങ്ങനെ ഇഷ്ടക്കേട് പല രീതിയിൽ സമ്പാദിച്ചതിന് ശേഷമാണ് അടുത്ത പ്രശ്നത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് സംഗതി ഇതൊക്കെ അലമ്പാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ വരുന്നത്. കെ മുരളീധരൻ വരുമ്പം എങ്ങനെയാണ് സുരേഷ് ഗോപിക്ക് ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ള സംശയം സ്വാഭാവികമായും നമുക്കുണ്ടാകും. പത്മജയെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് വോട്ടുകൾക്കിടയിൽ ആശങ്കയും സംശയവും ഒക്കെ സൃഷ്ടിക്കാമെന്നും ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് കുറച്ചെങ്കിലും കോൺഗ്രസിലെ നിന്ന് ബി ജെ പിയിലേക്ക് ആകർഷിച്ചാൽ വിജയം എളുപ്പമാകുമെന്നും മറ്റുള്ള ഓപ്പറേഷനുകളുടെ ഭാഗമായി എല്ലാം കൂടിയാകുമ്പോൾ ശുഭ പ്രതീക്ഷ പുലർത്താമെന്നും ബി ജെ പിയും സുരേഷ് ഗോപിയും കരുതിയിരുന്നു. എന്നാൽ പത്മജയെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയതിന് ഇരട്ട തിരിച്ചടിയാണ് കോൺഗ്രസ് കൊടുത്തത്. മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു, അത് സുരേഷ് ഗോപി പ്രതീക്ഷിച്ചതല്ല. ഒരർത്ഥത്തിൽ അതൊരു അപ്രതീക്ഷിതമായ ആഘാതമാണ് സുരേഷ് ഗോപിയിൽ ഉണ്ടാക്കിയത് എന്നുള്ളതൊരു കാര്യമാണ്. അതേസമയമാണ് വി എസ് സുൽകുമാറിൻ്റെ സി പി ഐയുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വി എസ് സുൽകുമാറിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുന്നത്. ഈ രണ്ട് സ്ഥാനാർത്ഥികളും കരുത്തരാവുന്നതോടുകൂടി സുരേഷ് ഗോപി ചിത്രത്തിൽ നിന്ന് ഔട്ടാവുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ബി ജെ പിക്കുള്ളത്. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള പ്രകടനം, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആശങ്ക പ്രകടനത്തിലേക്ക് വഴിമാറിയത് നമ്മൾ കണ്ടത്. ഇതിനൊക്കെ ആധാരമായി നിൽക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കാണ്. ഈ മൂന്ന് പേരിൽ, മുരളീധരൻ, സുൽകുമാർ, സുരേഷ് ഗോപി, ഈ മൂന്ന് പേരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിച്ച് തൻ്റെ സ്വീകാര്യത മാറ്റുരച്ചു നോക്കിയ ഒരേ ഒരാൾ സുരേഷ് ഗോപിയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില നമുക്ക് നോക്കാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നേടിയ വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടി എൻ പ്രതാപൻ 415,089 വോട്ടാണ്, 39.83% വോട്ട്. എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് സി പി ഐയുടെ രാജാജി മാത്യു തോമസ് ആണ്, 321,456 വോട്ടാണ് പിടിച്ചത്, 30.85% വോട്ട്. 9% വ്യത്യാസം ജയിച്ച ടി എൻ പ്രതാപനുമായി ഉണ്ടായിരുന്നു. മൂന്നാം സ്ഥാനത്ത് സുരേഷ് ഗോപിയാണ്. തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ബി ജെ പിയുടെ ഏറ്റവും കൂടിയ വോട്ടാണ്, 293,822 വോട്ടാണ് സുരേഷ് ഗോപി പിടിച്ചത്, 28.19% വോട്ട്. അതായത് പ്രതാപൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ 93,633 വോട്ടാണ് പ്രതാപൻ്റെ ഭൂരിപക്ഷം. ഇനി പ്രതാപനുമായുള്ള സുരേഷ് ഗോപിയുടെ വോട്ട് വ്യത്യാസം 122,000 വോട്ടിൻ്റെ ഏകദേശ വ്യത്യാസമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളത്. ഏത്, ഒന്നാം സ്ഥാനത്തുള്ള പ്രതാപനും മൂന്നാം സ്ഥാനത്തുള്ള സുരേഷ് ഗോപിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത, സുരേഷ് ഗോപി ഇത്രയും വോട്ട് ശേഖരിക്കാനുള്ള ഒരു കാരണം, ഒന്ന്, സുരേഷ് ഗോപി ആദ്യമായി ആ താരപരിവേഷത്തോടുകൂടി തൃശ്ശൂരിൽ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, രാജാജി മാത്യു തോമസിനെ പോലെ താരതമ്യേന ദുർബലനായ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെയുണ്ട് എന്നുള്ളതാണ്. അതായത് നിഷ്പക്ഷമായ പൊതു വോട്ടുകളിൽ എങ്ങോട്ട് പോകണം എന്നാലോചിക്കുന്ന വലതുപക്ഷ രാഷ്ട്രീയ വോട്ടുകളുണ്ടാവും. ആ വോട്ടുകൾ ഒരിക്കലും ഒരു തരത്തിലും എൽ ഡി എഫിന് വീഴാത്ത സാഹചര്യമുണ്ട്, കോൺഗ്രസ്സിന് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാവും. അപ്പോൾ താരതമ്യേന മെച്ചപ്പെട്ട ആ വോട്ടുകൾ സുരേഷ് ഗോപി എന്ന നിലയിലുള്ള മെച്ചപ്പെട്ട, അവരുടെ കണ്ണിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥിക്ക് പോകും. ഇങ്ങനെ ഒരു സാഹചര്യം, ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായത്. ആ സാഹചര്യത്തിൽ പിടിച്ച വോട്ടിൻ്റെ കണക്കാണ് 122,000 വോട്ടിൻ്റെ വ്യത്യാസമാണ് വിജയിച്ച പ്രതാപനുമായിട്ട് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വരുമ്പോഴുള്ള സുരേഷ് ഗോപിയുടെ സെറ്റ് ബാക്ക് എന്താണെന്ന് വെച്ചാൽ, സുരേഷ് ഗോപിക്ക് ഇത്തവണ പ്രത്യേകമായി പുതിയതായി അവതരിപ്പിക്കാൻ ഒന്നുമില്ല.
കഴിഞ്ഞ തവണ മത്സരിച്ച സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണ വരുന്നത്. കുറച്ചുകൂടി തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഒരു കുറവായിട്ട് ചർച്ച ചെയ്യപ്പെടാനിടയുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത്, ബി ജെ പി സ്വാഭാവികമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വളർച്ചയുടെ ഭാഗമായി ബി ജെ പിക്കും കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു വളർച്ച ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു വോട്ട് അദ്ദേഹത്തിന് കിട്ടും എന്നുള്ളതാണ്. എന്നാൽ അതിനെ മറികടക്കാനാണ് ഈ തരത്തിലുള്ള സുരേഷ് ഗോപിയുടെ മറ്റ് കുറവുകളെ മറികടന്ന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം തേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പത്മജയെ ബി ജെ പിയിൽ എത്തിച്ചത്. എന്നാൽ അത് വോട്ടാകുന്നതിന് പരിധിയുണ്ട്. എന്നാൽ പരോക്ഷമായി ടി എൻ പ്രതാപനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അതൃപ്തരായ വോട്ടർമാർ, കോൺഗ്രസ്സിലെ അതൃപ്തരായ വോട്ടർമാരെ, കോൺഗ്രസ് അനുകൂല അനുഭാവ നിലയിലുള്ള അതൃപ്ത വോട്ടർമാരെ ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയുടെ മുഖം വെച്ച് പിടിക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റയടിക്ക് ഒരു സുപ്രഭാതത്തിൽ ടി എൻ പ്രതാപൻ മാറുകയും കെ മുരളീധരനെ പോലെ ഒരു ക്ലീൻ ഇമേജുള്ള നേതാവ് അവിടെ വരികയും ചെയ്യുമ്പോൾ അവർക്ക് വലതുപക്ഷത്തിൻ്റെ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുമെന്ന് കരുതിയിരുന്ന വോട്ടുകളിന്മേലുള്ള പ്രതീക്ഷ അസ്തമിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്ന വലിയൊരു ഇരുട്ടടി. ഈ സാഹചര്യത്തിൽ സുനിൽകുമാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന മണ്ഡലത്തിൽ ശക്തനാണ്. കഴിഞ്ഞ തവണത്തെ രാജാജി മാത്യു തോമസിനെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയല്ല, അതിനു മുകളിൽ ആധിപത്യം സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ്. നല്ല പ്രവർത്തന പരിചയത്തോടുകൂടി നല്ല പ്രഭാമയമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് പിൻവാങ്ങിയ ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിന് എതിരായ ആരോപണങ്ങളോ കുറവുകളോ ഒന്നും ഉന്നയിച്ചുകൊണ്ട് എതിർ പാർട്ടിക്കാർക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാനും കഴിയില്ല. ആ ഒരു പ്രത്യേകതയും അദ്ദേഹത്തിന് ഉണ്ട്. ഈ സാഹചര്യത്തിൽ ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളായി സുനിൽകുമാറും മുരളീധരനും രാഷ്ട്രീയ പരിചയ സമ്പത്ത് കൂടി സ്വന്തമാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നു. അവിടെ സുരേഷ് ഗോപിയുടെ പ്രസക്തി മൂന്നാമതായി മാറുമോ എന്നുള്ള ആശങ്ക ബി ജെ പിക്കുണ്ട്. ഇതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തവണയാണ് നിയമസഭയിൽ ബി ജെ പി കടന്നുകൂടിയത്. നേമത്ത് ഒ രാജഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അല്ലാതെ ബി ജെ പി മേൽക്കൈ നേടുന്ന മറ്റ് മണ്ഡലങ്ങൾ, രണ്ടാം സ്ഥാനത്തൊക്കെ വരുന്ന മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നിഗമനമുണ്ട്. അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളിൽ ഒരാൾ ദുർബലനാവുമ്പോഴാണ് ബി ജെ പിക്ക് കടന്നു കയറാനുള്ള സാധ്യത തെളിയുന്നത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളിലും രണ്ടാം സ്ഥാനത്തുള്ള കഴിഞ്ഞ തവണത്തെ 6 മണ്ഡലങ്ങളോളം എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ രാജഗോപാൽ വിജയിച്ച മണ്ഡലം എടുത്തു നോക്കിയാൽ, ആ തെരഞ്ഞെടുപ്പിലെ മണ്ഡലം എടുത്തു നോക്കിയാൽ ഇതൊരു സാധ്യതയാണ്. ബി ജെ പിക്കുള്ള സാധ്യത രണ്ട് സ്ഥാനാർത്ഥികളിൽ ഒരാൾ വീക്കാവുമ്പോഴാണ് അവർക്ക് കയറിപ്പോകാൻ കഴിയുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ വരുമ്പോൾ, ഇപ്പോൾ നേമത്ത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടിയും കെ മുരളീധരനും ഒന്നിച്ച് ശക്തരായി രംഗത്തിറങ്ങിയാണ്. അതോടുകൂടി കുമ്മൻ രാജശേഖരന് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇവിടെ തൃശ്ശൂരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം അതാണ്. ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷെ പ്രതാപൻ മാറി മുരളീധരൻ വരുമ്പോൾ അതിനേക്കാളും ശക്തനായ സ്ഥാനാർത്ഥിയാവുന്നു. സുനിൽകുമാറും ബി കെ മുരളീധരനും എന്ന രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം ബി ജെ പിയുടെ സ്ഥിതി, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ നില അപ്രസക്തമാക്കുമോ എന്നുള്ള ആശങ്ക ബി ജെ പിക്കുണ്ട്. സുരേഷ് ഗോപിക്ക് കാര്യമായി തന്നെയുണ്ട്. ഇതൊക്കെ കൊണ്ടുകൂടിയാണ് അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയിക്കോളാം, ആളില്ലാത്തതിൻ്റെ ആശങ്ക എനിക്കുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വൈകാരിക പ്രകടനം പുറത്തേക്ക് വരുന്നത്. ഇത് തൃശ്ശൂരിലെ ഒരു കണക്കാണ്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. തൃശ്ശൂരിൽ ടി എൻ പ്രതാപൻ മാറുമ്പോൾ അതൃപ്തരായ ചില വോട്ടർമാരുണ്ടാവുമല്ലോ. ടി എൻ പ്രതാപൻ്റെ വോട്ട് ബാങ്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ തീരദേശ വോട്ടുകളുടെ ഒരു നേതാവായിട്ടുള്ള ഒരേ ഒരു നേതാവാണ് ടി എൻ പ്രതാപൻ നിലവിൽ കോൺഗ്രസിൽ. അങ്ങനെ തൃശ്ശൂരിലെ തീരദേശ വോട്ടുകളാണ് ടി എൻ പ്രതാപന് സ്വന്തമായിട്ടാകെ ഉള്ളതും. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഉൾപ്പെടെ വളരെ വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ഒരാളാണ്. ആ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ പ്രതാപൻ പോകുമ്പോൾ അത് ബി ജെ പിക്ക് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയുണ്ടെങ്കിലോ, അതും നടപ്പില്ല. കാരണം അത് പൊതുവെ റൈറ്റ് വിങ് വോട്ടാണെങ്കിൽ പോലും ഇടതുപക്ഷ സ്വഭാവം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ തീരദേശ വോട്ടുകൾ പ്രതാപൻ മാറിയാൽ അത് ചിലപ്പോൾ മുരളിക്ക് കിട്ടിയില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് പോകുന്ന സാധ്യതയില്ല. അതിൻ്റെ ഒരു പാരമ്പര്യ സ്വഭാവം വെച്ച് ആ വോട്ട്, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ കാഴ്ചപ്പാട് സുനിൽകുമാറിനോടായിരിക്കും ചേർന്ന് നിൽക്കുക എന്നാണ് എൻ്റെ ഒരു വിശകലനം. അങ്ങനെ വരുമ്പോൾ അതും സുരേഷ് ഗോപിക്കുള്ള സാധ്യതയായി മാറുന്നില്ല. ക്രൈസ്തവ വോട്ടുകൾ, തീരദേശ വോട്ടുകൾ, പിന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, കാര്യമായി ഏത് തരത്തിലുള്ള ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോകുന്നതിന് പരിമിതിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം നോക്കുമ്പോഴാണ് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് നിലയെ നമ്മൾ നോക്കി. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ നില പരിങ്ങലിലാവുന്നു എന്ന് ബി ജെ പി തന്നെ ആശങ്കപ്പെടുന്നു. അതുകൊണ്ടായിരിക്കാം
സുരേഷ് ഗോപിയുടെ പ്രതികരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ കെ മുരളീധരൻ ഇന്ന് മണ്ഡലത്തിൽ ഇറങ്ങിയ സാഹചര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഇനി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ കൂടുതൽ വ്യക്തത വരും. തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ച് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി തൃശ്ശൂർ മാറുകയാണ് ഈ ഒരൊറ്റ സ്ഥാനാർത്ഥി മാറ്റത്തോടുകൂടി. പത്മജയെ എത്തിക്കാനുള്ള ശ്രമം വിജയകരമായി പൂർത്തിയാക്കിയതിൻ്റെ തൊട്ടടുത്ത് കോൺഗ്രസ് കൊടുത്ത എട്ടിൻ്റെ പണിയായിപ്പോയി കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. സുരേഷ് ഗോപിയുടെ മനസ്സിലും അത് തന്നെയാണ് ഉണ്ടാവുക. നന്ദി, നമസ്കാരം.